ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രത്യേകതരം വീഡിയോ ആണ്. പ്രത്യേകതരം വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ആളെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. ഈ ആൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് വളരെയധികം വലിയ സിദ്ധികളൊക്കെ ഉണ്ട്. പുള്ളി പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും കണ്ടുപിടിക്കും. തലയണ മെത്തേഡ് ഉപയോഗിച്ച് അവനെ അല്ലെങ്കിൽ അവളെ തിരിച്ചു വരുത്താം. അവനിപ്പോൾ അവളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തലയണം കെട്ടിപ്പിടിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ നടന്നു മുമ്പ് പുറയുന്ന ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ മതി. അപ്പോൾ അവളും അവളുടെ ആങ്ങളെയും അവളുടെ അച്ഛനും അവളുടെ അമ്മാവന്മാരും എല്ലാവരും അടക്കം തിരിച്ചു വന്നോളൂ. എന്തായാലും ഇവന്റെ തമ്പനിയിൽ നമ്മൾ വായിച്ചു. അപ്പൊ പിന്നെ നമുക്ക് അറിയണമല്ലോ ഇവന്റെ വീഡിയോക്ക് അകത്ത് എന്താ ഉള്ളതെന്ന്. നമുക്ക് അതുകൂടെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. നിങ്ങളുടെ എക്സിനെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി അഥവാ നിങ്ങളുടെ ലൈഫ്. ഓ, ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നൂല്ലോടാ നീ രണ്ടു ദിവസമായി കഞ്ഞി കുടിച്ചിട്ടെന്നുള്ളത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ബോറടിച്ച് മരിക്കും. ഓ, സ്പീഡ് കൂട്ടട്ടെ, സ്പീഡ് കൂട്ടട്ടെ, കൂട്ടെ. നിങ്ങളെ വിട്ടിട്ട് പോയി അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലില്ല ആ വ്യക്തിയെ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലോട്ട് തന്നെ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ചെയ്യേണ്ട ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് പില്ലോ ടെക്നിക് ആണ്. ഇതിന് ശരിയാശാനെ, നീ ആ താളവടി നിർത്തിയിട്ട് അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഒന്ന് പറ. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ പേപ്പറിന്റെ ഇടത് സൈഡിലെ മുകൾ ഭാഗത്ത് നമ്മുടെ പേരാണ്, വലത് സൈഡിലെ താഴ് ഭാഗത്ത് എക്സിന്റെ നെയിമാണ്, മധ്യത്തിൽ എന്നെ എല്ലാ ദിവസവും സ്വപ്നം കാണുന്നു എന്ന് എഴുതുന്നു, അതിനുശേഷം രണ്ട് ലൈൻ താഴ്ത്ത് വരക്കുന്നു, എന്നിട്ട് ഈ നമ്മുടെ പേരിൽ നിന്നും എക്സിന്റെ നെയിമിലോട്ട് ഒരു ക്രോസ് ലൈൻ ഇടുന്നു, അതിനുശേഷം ഈ എഴുതിയ സെന്റൻസിന് ടോട്ടൽ ഒരു അഞ്ച് ലൈൻ ഇടുന്നു. അതിൽ രണ്ട് ലൈൻ സെന്റൻസുകളുടെ ഒന്ന് തുടങ്ങുന്നതിന്റെ തൊട്ട് മുൻപും ഒന്ന് അവസാനിക്കുന്ന ഭാഗത്തുമായിട്ടാണ് ഒരു ലൈൻ, സെൻട്രലായിട്ട് മൂന്ന് ലൈൻസും വരുന്നുണ്ട്. ടോട്ടൽ ഫൈവ് ലൈൻസ് ആണ് വരുന്നത്. ഓക്കെ, എല്ലാം എഴുതി കഴിഞ്ഞു. കൊള്ളാം, നാട്ടുകാരെ മുഴിക്കാൻ പുതിയ വിദ്യ ഇവിടുന്ന് കിട്ടിയാലേ എനിക്ക് ഐഡിയ. അതിനുശേഷം നമ്മൾ പെർഫ്യൂം ഉപയോഗിച്ചുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക. ഓക്കെ, ഒന്ന് സ്പ്രേ ചെയ്തു. സ്പ്രേ ചെയ്തതിന് ശേഷം ഇത് നല്ല സ്മെല്ല് ഉണ്ട് കേട്ടോ. എന്ത് പറ്റി പുതിയ സാധനം ഒക്കെ ആയിട്ട് ഇറങ്ങിയത്? പഴയ ഐറ്റംസ് ഒന്നും ഇപ്പൊ കിട്ടുന്നില്ലേ? ഓന്ത്, ആന, ആമ അങ്ങനത്തെ കല്ല്, കരിങ്കല്ല് അങ്ങനത്തെ എന്തൊക്കെ സാധനം ഉണ്ടായിരുന്നല്ലോ, ഒന്നും ഇപ്പൊ ഇറങ്ങുന്നില്ലേ? ഏ, അതുകൊണ്ടാണോ പുതിയ ടെക്നിക്കുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? എന്തായാലും കാണിക്ക്, ബാക്കി കാണിക്ക്. താഴ്ഭാഗത്തായിട്ടാണ് ഇത് വെക്കുന്നത്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇങ്ങനെ താഴ്ഭാഗത്ത് വെക്കുന്നു. വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു തലയണ ഉപയോഗിച്ചുകൊണ്ടാണ് സ്ലീപ്പിംഗ് ചെയ്യേണ്ടത്. ഉറങ്ങുന്ന സമയത്ത് തല ഇതിൽ വെക്കുക. തല ഇതിൽ എത്ര ദിവസം വെക്കണം എന്ന് വെച്ചാൽ 3 ഡേയ്സ് ആണ്. ടോട്ടൽ ഇത് ചെയ്യേണ്ടത് 3 ഡേയ്സ് ആണ്. എന്നിട്ട് 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേക്കൂ. ഇതൊക്കെ വിശ്വസിച്ചുണ്ടല്ലോ, പിണങ്ങിപ്പോയ കാമുകിനെ 3 ദിവസം കഴിഞ്ഞ് വിളിക്കുന്ന കാമുകിന്റെ അവസ്ഥയുണ്ടല്ലോ, ഇത് എങ്ങനെയായിരിക്കും? ഹലോ ഹലോ, എടി നീ എന്നെ സ്വപ്നം കണ്ടായിരുന്നോ? നീ ഏതടാ നായ? 3 ദിവസം മുന്നേ വിളിച്ചിട്ട് ഇഷ്ടമാന്ന് പറഞ്ഞ് മറ്റേ തലയണ്ണക്കിടയിൽ മറ്റേത് വെച്ച് മറ്റേതല്ല, നിന്റെ പേര് പേരെഴുതി വെച്ച് കിടന്നുറങ്ങിയ ആളാ ഞാൻ. കൂടോത്തരമല്ല, കൂടോത്തരമല്ല, ഇത് ഇത് മറ്റേതാണ്, മറ്റേത്. ഏതായിരുന്നു എന്റെ പേര്? ഈ പേര് എന്ത്? ആ, ലോ ഓഫ് അട്രാക്ഷൻ, അങ്ങനെയാ ഇനി പറയുന്നേ. കേട്ടിട്ട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയോ തോന്നുന്നു വീട്ട്. എന്റെ മോനെ, ഭരണിപ്പാട്ടിന് പൊയ്ക്കൂടെ ഇവക്ക്. കണ്ടല്ലോ, ദേ ഇതായിരിക്കും അവസ്ഥ. ഇതും കണ്ടിട്ട് പുറകെ പോയിട്ടുണ്ടെങ്കിൽ, ഇത് മാത്രമല്ല ഇവന്റെ വേറെ ടെക്നിക്ക് ഉണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എന്റെ പേര് ജംഷീദ്. ഞാൻ ആദിഷ്. എന്റെ പേര് ജംഷീദ്. ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എക്സിനെ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാം എന്നതിനെ പറ്റിയാണ്. ഇത് തന്നെയാണല്ലോ നീ എല്ലാ വീഡിയോയിലും വന്ന് റിപ്പീറ്റ് അടിക്കുന്നത്. വേറെ എന്തെങ്കിലും സാധനം ഉണ്ടോ? ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത്. ഇല്ലല്ലേ, എന്നാ ഉള്ളത് കാണിക്ക്. ആദ്യം നമുക്ക് വിഷ്വലൈസേഷൻ ടെക്നിക്കിലോട്ട് വരാം. ഇതിൽ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് സങ്കല്പിക്കുക എന്നതാണ്. എപ്പോഴും ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് സങ്കല്പിക്കുക. സങ്കല്പിക്കാറുണ്ട്, സങ്കല്പിക്കാറുണ്ട്, ഡെയിലി 2 നേരം സങ്കല്പിക്കാറുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ 2 വീതം 3 നേരം ഒന്നാക്കാം, അത് വേണോ? എങ്ങനെയാണ് ഇത് സങ്കല്പിക്കുക? അപ്പോൾ വിഷ്വലൈസേഷൻ ടെക്നിക്കിലോട്ട് വരികയാണ്. രാവിലെ നിങ്ങൾ ബെഡിൽ നിന്നും എണീക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങളുടെ എക്സ് കിടപ്പുണ്ടെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ എക്സിനെ തൊട്ടുണർത്തുന്നു. ഉണർത്തിയതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും ഒക്കെ സംസാരിക്കുന്നു, ഐ മീൻ ഒരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക എണീറ്റ ഉടനെ തന്നെ. കൂടാതെ നിങ്ങൾ എക്സിനെ കിസ് ചെയ്യുന്നതായും ഹഗ് ചെയ്യുന്നതായിട്ടും മനസ്സിൽ ദൃശ്യവൽക്കരിക്കുക. നീ എന്തും മ്ലേച്ചമായിട്ടുള്ള അശ്ലീലമാടാ പറയുന്നേ. നിന്റെ ചാട്ടം എങ്ങോട്ടോ എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നീ ഇമാജിൻ ചെയ്യാൻ പറഞ്ഞ് നീ എങ്ങോട്ടോടെ കൊണ്ടുവന്നു. ചെറിയ പിള്ളേരൊക്കെ കാണുന്ന വീഡിയോ ചെയ്ത് നീ പറഞ്ഞു പറഞ്ഞു ഇങ്ങ് കാട് കയറുന്നുണ്ട് വല്ലാതെ. ഏ, എന്നിട്ട് എന്നിട്ട് ബാക്കി വേണമെങ്കിൽ കിച്ചണിൽ നിങ്ങൾ ഒന്നിച്ച് പാചകം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാചകത്തിൽ സഹായിക്കുന്നത് ദൃശ്യവൽക്കരിക്കാവുന്നതാണ്. കൂടാതെ ഒന്നിച്ചിരുന്ന് ടിവി കാണുന്നതും എല്ലാം നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാവുന്നതാണ്. ടിവി കാണുന്ന സമയത്ത് എന്തെങ്കിലും ഒക്കെ ഇപ്പോൾ ഒരു കോമഡി കാണുകയാണെങ്കിൽ ആ കോമഡി കണ്ടുകൊണ്ട് രണ്ടുപേരും ഒന്നിച്ച് ലോഫ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോ ചെയ്തവന്റെ വീട്ടിലെ അവസ്ഥ ഇതായിരിക്കും. പിന്നെ ഒരുപാട് ഫ്രീ ടൈം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മളെ നൈസായിട്ടൊന്ന് മാറ്റും. പിന്നെ അവിടെ ഇഷ്ടംപോലെ സമയമുണ്ട്, അവിടെ ഇരുന്ന് എത്ര നേരം വേണമെങ്കിലും വിഷ്വലൈസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഊളം പാറയോ കുതിരവട്ടോ അതായിരിക്കും സാധാരണ കൊണ്ടുപോകുന്ന സ്ഥലം.
കഴിഞ്ഞിട്ടില്ല, പുതിയ ടെക്നിക്ക് വേറെ ഉണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. ഒരു വൈറ്റ് പേപ്പർ എടുത്തുകൊണ്ട് എന്താണോ നിങ്ങളുടെ എക്സിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് മെസ്സേജ് വരാൻ, അത് വളരെ വ്യക്തമായിട്ട് ഡീപ്പായിട്ട് എഴുതി പഠിപ്പിക്കുക. അതൊരു വൈറ്റ് പേപ്പറിൽ എഴുതി പഠിപ്പിക്കുക. ആ, എന്നിട്ട് അത് ചുരുട്ടി നിങ്ങളുടെ നിക്കറിന്റെ പോക്കറ്റിൽ ഇട്ടുണ്ടെങ്കിൽ നടക്കുക. എന്നിട്ട് അത് അവൾ തന്നതാണെന്ന് വിചാരിക്കുക. അലക്കുമ്പോ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ, മഷിപ്പെടുന്ന സാധ്യതയുണ്ട്. അതുകൊണ്ടാ എന്തു ദുരന്തരാടാ, നീ ഇത്രയും വലിയ മണ്ഡത്തിലൊക്കെ നിനക്ക് എവിടുന്നാടാ കിട്ടുന്നത്? എന്തായാലും ഇത്രയും ക്വാളിറ്റിയുള്ള മണ്ഡത്തിലൊന്നും നിന്റെ തലയിൽ ഒതുക്കിത്തരുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നീ ഇത് എവിടുന്ന തൂക്കി വാങ്ങിക്കുന്ന, നീ ഇത് എവിടുന്ന തൂക്കി വാങ്ങിക്കുന്ന എന്ന് മാത്രം പറഞ്ഞാൽ മതി. മൂന്നാമത്തെ ടെക്നിക്കിലോട്ട് വരാം, അതാണ് ടെലിഫോണിക് ടെക്നിക്. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നിങ്ങൾക്ക്. ആ, അപ്പൊ ഇതായിരിക്കും ഏറ്റവും കോമഡി ആയിട്ടുള്ള ടെക്നിക്ക്. എന്തായാലും നമുക്ക് നോക്കാം. ഇനി നമുക്ക് എന്താണ് ടെലിഫോണിക് ടെക്നിക് എന്ന് നോക്കാം. നിങ്ങളുടെ എക്സ് നിങ്ങൾക്ക് വിളിക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. നിങ്ങളുടെ ഫോൺ ഇപ്പോൾ റിംഗ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യുന്നു. അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെവിയിൽ വെക്കുന്നു. എന്നിട്ട് എക്സ് നിങ്ങളോട് എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. അത് സങ്കല്പിച്ചതിന് ശേഷം നിങ്ങൾ അവരോട് പറയുന്ന റിപ്ലൈ അത് നിങ്ങൾ റിയൽ ആയിട്ട് പറയുക. ഉറപ്പിച്ച് ഇതോടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടുകാർ ചോദ്യം പറിച്ചില്ലൊന്നും കാണത്തില്ല. നേരെ കൊണ്ട് ഞങ്ങൾ ചങ്ങലേക്ക് ഇട്ടോളൂ. പിന്നെ അവിടെ ഇരുന്ന് കിട്ടിയോന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ രേഖ കാണിക്കേണ്ടി വരും മിക്കവാറും. ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. ഇതൊന്നുമല്ല ഇതിനകത്ത് ഹൈലൈറ്റ്. ഇത്രയും പവർഫുൾ ആയ ടെക്നിക്കിന്റെ കൂടെ ഇവൻ ഫ്രീ ആയിട്ട് ഒരു അഡ്വൈസും കൂടെ തരുന്നുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് നൽകാനുള്ള ചില നിർദ്ദേശങ്ങൾ. ഒരിക്കലും ഇത് ചെയ്യുന്ന ഈ ഒരു മാസം നിങ്ങൾ നിങ്ങളുടെ എക്സിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്, ഒരിക്കലും ശ്രമിക്കരുത്. അതുപോലെ തന്നെ പൊന്നടാ, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ഞാൻ ചോദിക്കാം, നീ എക്സിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള വഴിയാണോ അതോ ഇനി ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാതിരിക്കാനുള്ള വഴിയാണോ പറഞ്ഞു കൊടുക്കുന്നത്? ഇനി ഇവന്റെ തന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു സാധനമുണ്ട്, നിങ്ങൾ അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു 30 days എങ്കിലും ആ ബ്രേക്കപ്പ് ആയിട്ടുള്ള വ്യക്തിയുമായിട്ട് നോ കോൺടാക്ട് കീപ്പ് ചെയ്യുക. അഥവാ മെസ്സേജോ അല്ലെങ്കിൽ കോളോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിക്കാതിരിക്കുക. ബ്രേക്കപ്പിന് ശേഷം നമ്മൾ നോ കോൺടാക്ട് റൂൾ കീപ്പ് ചെയ്യണം. അതായത് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതുകൂടെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വെക്കണം. എന്റെ പൊന്നുമോനെ, നീ വിസ്മയ തുമ്പത്ത് ഹാപ്പി വെഡിംഗ് കൂടെ മിക്സ് ചെയ്ത സ്റ്റോറിയല്ലേ നീ പറയുന്നേ, അല്ലേ? അളിയ, നീ ചുമ്മാ ഇരുന്ന് ഹാപ്പി വെഡിംഗിലെ സൗബിൻ കളിക്കില്ല കേട്ടോ. ഞാൻ നിന്നോട് ഒരു ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, എനിക്ക് അതിന് മാത്രം ആൻസർ കിട്ടിയാൽ മതി. ഈ രണ്ടുപേരും നിന്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിലോ, രണ്ടുപേരും നിന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപോലെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ മെസ്സേജ് വരും, ഇപ്പൊ മെസ്സേജ് വരും പറഞ്ഞ് നോക്കിയിരുന്നാലോ? അപ്പൊ അങ്ങനെ ആരെങ്കിലും 31st ഇപ്പൊ അവനിക്ക് മെസ്സേജ് അയക്കും, ഇപ്പൊ അവനിക്ക് മെസ്സേജ് അയക്കും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം, ഒന്ന് കേട്ട് നോക്ക്. ഇനി നമുക്ക് കുറച്ച് പേര് സീരിയസ് ആയിട്ട് പറയാം. ഇതും കണ്ടിട്ട് ഞാൻ ലോ ഓഫ് അട്രാക്ഷനെ കളിയാക്കി, അത് ഉള്ളതാണ്, അത് ഫേക്ക് അല്ല എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് കമന്റ് ഇടാൻ വേണ്ടി പോകുന്നതാണ്. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ എന്താന്ന് പോലും അറിയത്തില്ലാത്ത മണ്ടന്മാരാണ് ഇങ്ങനത്തെ മണ്ടത്തരം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വിശ്വാസം വരത്തില്ല എന്നുള്ള കാര്യം അറിയാം. പെട്ടെന്ന് ഒരുത്തം വന്നിട്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല എന്നുള്ള കാര്യം പറയാം, നിങ്ങൾ വിശ്വസിക്കത്തില്ല. ഓക്കെ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഇവന്റെ കമന്റ് ബോക്സ് ഒന്ന് നമുക്ക് നോക്കാം. ഏതായാലും വന്ന അനുഭവം കിട്ടിയ ആൾക്കാരെ ഒന്ന് കമന്റ് ചെയ്യാതിരിക്കത്തില്ലല്ലോ. നമുക്കൊന്ന് നോക്കാം എത്ര പേർക്ക് ഇത് ഫലിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇത് ഒരാഴ്ച മുമ്പുള്ള വീഡിയോ ആണ്, ഇതിൽ ഇതിന്റെ കമന്റ് ബോക്സ് ഓഫാണ്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഒരു മാസം മുന്നേ നോക്കാം. ആ, ഇതിലും കമന്റ് ബോക്സ് ഓഫാണ്. ഇനി കുഴപ്പമില്ല, നമുക്ക് ഒരു വർഷം മുമ്പത്തെ നോക്കാം. ആഹാ, ഇതിനകത്ത് ഓഫാണല്ലോ. ഓക്കെ പോട്ടെ, ഇനി നമുക്ക് 2 വർഷം മുന്നത്തെ വീഡിയോ നോക്കാം. ആഹാ, അയ് ശരി. അപ്പൊ ഇതിനകത്ത് മുഴുവൻ കമന്റ് ഓഫാണ്. ഇത് 2 വർഷം മുമ്പുള്ള വീഡിയോ ആണ്, അപ്പൊ ഇതിനകത്ത് വരെ കമന്റ് ബോക്സ് ഓഫാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ ഈ സാധനം ഉടായ്പാണെന്നുള്ളത്. കാരണം കമന്റ് ബോക്സ് ഓൺ ആക്കിയിട്ടുണ്ട്, ഇത് ഫെയിലായ ആൾക്കാർ വന്ന് കമന്റ് ചെയ്യും, എനിക്ക് ഇതൊന്നും കൊണ്ട് ഗുണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കമന്റ് ചെയ്യും. അത് 4 പേര് ഇറങ്ങിയായിട്ടുണ്ട്, സംഭവം പൊളിയും, അത് തന്നെ സംഭവം. ഇനി ഇതുകൊണ്ട് ഒന്നും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഗൂഗിളിലോട്ട് പോകുക, എന്നിട്ട് സെർച്ച് ചെയ്യുക വാട്ട് ഈസ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന്. എന്നിട്ട് നിങ്ങൾ ഇതും കൂടെ ഒന്ന് നോക്കണം, ലോ ഓഫ് അട്രാക്ഷൻ വെച്ചിട്ട് വേറൊരാളെ അട്രാക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു അനുഭവത്തിന്റെ കമന്റ് കാണിച്ചു തരാം, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്ത് വായിച്ചു. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, നിങ്ങളുടെ അടുത്തുള്ള വീട്ടിലൊരുത്തിന് ഒരു നല്ല ബൈക്ക് വാങ്ങി, അപ്പൊ നിങ്ങൾക്ക് ആ ബൈക്ക് വേണം. അപ്പൊ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ വെച്ചിട്ട് ആ ബൈക്കിന്റെ പേര് എഴുതി 3 ദിവസം നിങ്ങളുടെ നിക്കറിന്റെ പോക്കറ്റിന് അതിട്ടുണ്ടോ എന്നിട്ടുണ്ടെങ്കിൽ 3rd day അവൻ ആ ബൈക്ക് കൊണ്ട് നിങ്ങളുടെ വീടിന് മുറ്റത്ത് വെച്ച് തരുമോ? വണ്ടി പോയിട്ട് ഒരു കാ അത് വേണ്ട, ഒരു കിണ്ടി പോലും കിട്ടാൻ പോകുന്നില്ല. ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും വേറൊരാളെ അഫക്ട് ചെയ്യത്തില്ല. നിങ്ങൾക്ക് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ മാത്രമാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോക്കകത്ത് ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതും വിശ്വസിച്ച് നടക്കുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ കാണും, അപ്പോൾ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് വിശ്വസിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല, അവരും കണ്ടിരിക്കട്ടെ. ഇനി ഭാവിയിൽ അവർ പോയി ചാടാതിരിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. പുതിയൊരു അടിപൊളി വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.